പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ അണിയറയിൽ കരുനീക്കങ്ങൾ സജീവമായി കോൺഗ്രസ് വിമതനായി വിജയിച്ച് എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ എം പി സോണിക്കെതിരെയാണ് പ്രതിപക്ഷമായ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആകെയുള്ള പതിനഞ്ചംഗം ഭരണസമിതിയിൽ യു ഡി എഫിനും എൽഡിഎഫിനും ആറ് വീതം അംഗങ്ങളാണുള്ളത് യു ഡി എഫ് വിമതൻ എം പി സോണി ജനകീയ കമ്മ്യൂണിസ്റ്റ് മുന്നണി പ്രതിനിധി കെ വി സുജിത് ബി ജെ പി അംഗം ഐ എസ് മനോജ് എന്നിവരാണ് മറ്റംഗങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ എട്ട് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് ആറ് അംഗങ്ങളുള്ള യു ഡി എഫിന് കെ വി സുജിത് ലാൽ ബി ജെ പി അംഗം മനോജ് എന്നിവരുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചെടുക്കാൻ കഴിയൂ ഭരണസ്തംഭനം ആരോപിച്ചാണ് അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം എൽ ഡി എഫ് അവിശ്വസ പ്രമേയത്തെ ഒറ്റക്കെട്ടായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ എം പി സോണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര നിലപാടാണ് എടുത്തത് എൽ ഡി എഫ് ബഹിഷ്കരിച്ച പൊതുപരിപാടികളിൽ എം പി സോണി പങ്കെടുത്തിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയതായി സൂചനയുണ്ടായിരുന്നു മാള